പറയുന്നത് സത്യമാണോ? നീ രാത്രി എവിടെ പോകുന്നു സഴീദ്? നീ ഗവർണറല്ലേ, നീ രാത്രി എവിടെയാണ് പോകുന്നത്? ആ സമയത്തും പറഞ്ഞു, അല്ലാഹുവിനെ സത്യം ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ഇതെനിക്ക് പുറത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, രാത്രിയായാൽ എന്നെ പടച്ച റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതാ. അല്ലാഹുവേ, പകല് മുഴുവനും ഞാൻ നടക്കുമ്പോ എനിക്കൊരുപാട് ഖുർആനോദാ, ഒരുപാട് ദിക്റുകൾ പറയാ, ഒരുപാട് നമസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, എന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ എന്റെ രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്, അതുകൊണ്ട് രാത്രിയായ ഞാൻ പുറത്തിറങ്ങാത്തത്, എന്നെ ജനങ്ങൾ കാണാത്തത് രാത്രി ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടാണ്. മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് പറഞ്ഞ മറുപടി അതാ. പല സ്ഥലങ്ങളിൽ ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. 11 സ്ഥലങ്ങൾ മഹാന്മാർ എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ കഅബാലയം, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ, അല്ലാന്റെ കഅബാലയം ഉണ്ടല്ലോ, ഇന്ന് വരെ പായിപ്പാട് പള്ളിക്കകത്തിരുന്ന് നിസ്കരിക്കുമ്പോ നേരെ നിന്ന കഅബാലയം, ജീവിതത്തിൽ ഫോട്ടോയിലല്ലാതെ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലാത്ത കഅബാലയം ഉണ്ടല്ലോ. ആ കഅബാലയം നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോ സുബ്ഹാനല്ലാഹ്, അതും മനസ്സിനും അനുഭൂതി എന്നറിയുമോ? ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തന്നെ ആ കഅബാലയം തന്റെ കണ്ണിന്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുമ്പോ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പടച്ചുറപ്പേ, എന്റെ ദുആ സ്വീകരിച്ചല്ലോ അല്ലാ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. എന്തേ ദുആ ചെയ്യുന്നതെന്നറിയോ? അൽഹംദുലില്ലാ, എന്റെ ദുആ സ്വീകരിച്ചല്ലോ തമ്പുരാനെ, എനിക്കടയാളം കാണിച്ചു തന്നല്ലോ തമ്പുരാനെ. കഅബാലയത്തിന്റെ മതാഫിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ കഅബാലയം നോക്കിയിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. കേൾക്കുന്ന സ്വഹാബികൾക്ക് വല്ലാത്ത അത്ഭുതമായി, എന്തേ പടച്ചവനെ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടിയല്ലോ, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ, എനിക്കടയാളം കാണിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത സന്തോഷത്തിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനുണ്ടല്ലോ, അവിടെ നിങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നടക്കുമ്പോൾ ആ കഅബാലയത്തിന്റെ മതാഫിൽ വെച്ചുകൊണ്ട് അവിടുത്തെ അനുചരന്മാര് ചോദിക്കുകയാ, എന്തേ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചത്? ഇത്ര എന്തേ, ഇത്ര വലിയ സന്തോഷം എന്തേ, എന്താണ് അടയാളം കാണിച്ചു തന്നത്? മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരിക്കൽ ഞങ്ങൾ നാലുപേര് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. നാല് മഹാന്മാരായ സ്വഹാബികൾ ഉണ്ടല്ലോ, നാലു പേരും കൂടെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തു, സ്വർഗത്തിൽ നിന്നുകൊണ്ട് വന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധ മായ കഅബാലയം ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്താണ് കഅബ ഇരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ നേരെ മധ്യഭാഗത്താണ് കഅബ ഇരിക്കുന്നത്. ആ കഅബാലയം അല്ലാഹുവിന്റെ മലക്കുകൾ പണിതു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ പ്രവാചകന്മാര് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് ലോകത്ത് ആദ്യമായിട്ട് പണിത പള്ളിയാട് പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് നാല് സ്വഹാബിമാര് നാലു പേരും കൂടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഓരോ മനുഷ്യനും കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഓരോ ആൾക്കാരും അവരുടെ മനസ്സിന്റെ ഉള്ളിലെ മോഹങ്ങൾ പറയുകയാ.
നാല് പേരും കൂടെ പരിശുദ്ധമായ കഴബാലയത്തിന്റെ മുറ്റത്ത് ചെന്നല്ല, കഴബയുടെ മുറ്റത്ത് ചെല്ലാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയാണ് പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഴബാലയത്തിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോ ലോകത്തിന്റെ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, തയ്യാറായി വരാൻ. അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉംറയ്ക്ക് പോകുന്നതിന് വേണ്ടി ഒരുങ്ങിയിട്ട് മുത്തുനബിയുടെ മസ്ജിദുൽ നബവിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു, മുസാഫഖത്ത് ചെയ്യാൻ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. അവസാനം ഉമർ തങ്ങളെ യാത്രയാക്കുമ്പോ തന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് ഉമർ തമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് യാത്ര തിരിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന, ഉമറേ ലാ തൻസാനി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറയുന്നു, ഉമറേ നീ നിന്റെ ദുആയിൽ എന്നെ കൂടെ ഓർക്കണേ ഉമറേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ആരാ പറയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിളിച്ചിട്ട് പറയുന്നത്, ഉമറേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്. നബിയേ ഞാൻ ആരാണ് നബിയേ, ഈ ഉമറിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് മുത്തുനബി പറഞ്ഞു, ഉമറേ നീ പോകുന്ന മണ്ണിന് വല്ലാത്ത മഹത്വമുണ്ട്, നീ പോകുന്ന കഅബയ്ക്ക് വല്ലാത്ത മഹത്വമുണ്ട്. ആ കഅബയുടെ ചുറ്റുഭാഗത്ത് പല സ്ഥലങ്ങളിൽ ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. 11 സ്ഥലങ്ങൾ മഹാന്മാര് എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ കഅബാലയം, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ അല്ലാന്റെ കഅബാലയം ഉണ്ടല്ലോ, ഇന്ന് വരെ പായിപ്പാട് പള്ളിക്കകത്തിരുന്ന് നിസ്കരിക്കുമ്പോ നേരെ നിന്ന കഅബാലയം ജീവിതത്തിൽ ഫോട്ടോയിലല്ലാതെ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലാത്ത കഅബാലയം ഉണ്ടല്ലോ. ആ കഅബാലയം നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോ മനസ്സിനും അനുഭൂതി എന്നറിയുവോ? ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തന്ന് ആ കഅബാലയം തന്റെ കണ്ണിന്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുമ്പോ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കഅബാലയം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് വേണോ എന്തു ചോദിച്ചാലും അല്ല തരാമെന്നാ പറഞ്ഞത്. തന്റെ കണ്ണുകൊണ്ട് കഅബാലയം ഇങ്ങനെ കാണുമ്പോ കൊണ്ടുപോകുന്നവര് പറയും, ഒളിഞ്ഞു നോക്കല്ലേ, കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് പറയുമ്പോ കണ്ണുയർത്തിയാൽ മതി, നല്ലതുപോലെ കണ്ടുകൊണ്ട് ചോദിക്ക, കാരണം ഒരവസരമേ ഉള്ളു, ഒരു ചാൻസേ ഉള്ളു, അത് അല്ലാഹു വരം പോലെ ഓരോ മനുഷ്യനും കൊടുത്തിരിക്കുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കഅബാലയം കാണുമ്പോ റബ്ബിനോട് എന്ത് ചോദിച്ചാലും തരും. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ ദുആ ചെയ്താൽ, മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്താൽ, ഹിജ്റ ഇസ്മായിൽ നഗത്ത് കയറി ദുആ ചെയ്താൽ, സ്വർണപ്പാത്തിയുടെ നേരെ താഴെ നിന്നുകൊണ്ട് ദുആ ചെയ്താൽ, സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ദുആ ചെയ്താൽ, സഫയിൽ നിന്ന് ദുആ ചെയ്താൽ, മർവയിൽ നിന്ന് ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ദുആയ്ക്ക് ജാബത്ത് കിട്ടുന്ന സ്ഥലമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിൽ ഇരുന്നു കൊണ്ട് നാല് മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഒന്നാമത്തെ മനുഷ്യനാരാ? മുസ്അബ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു. ആ മനുഷ്യനാണ് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് ആദ്യമായിട്ട് ചോദിക്കുന്നു, അല്ലാ ഇറാഖിന്റെ ഗവർണർ സ്ഥാനം എനിക്ക് മരിക്കുന്നതിന് മുമ്പേ തരണേ അല്ലാ. മഹാനവറുകൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ.
മഹാനായ മുസ്അബ്ബിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ മരിക്കുന്നതിനു മുമ്പ് ഇറാഖിന്റെ ഗവർണർ സ്ഥാനം എനിക്ക് തരണം തമ്പുരാനേ. അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ സ്വഹാബിക്ക് പടച്ചവന് ഇറാഖിന്റെ ഗവർണർ സ്ഥാനം മരിക്കുന്നതിനു മുമ്പ് കിട്ടിയെന്ന് ചരിത്രം പറയുകയാ. മഹാനവരുകൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത് ദുആ ചെയ്തത് ആരെന്നറിയുമോ? അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ലാ തുമിത്തിനി ഹത്താ തുവല്ലൈനി തുവൈലിൽ ഹിജാസ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, നാഥാ ഈ മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് തരണേ തമ്പുരാനെ. ഈ മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് വേണം. പടച്ചവനെ, എനിക്ക് ഇതിന്റെ ഗവർണറാകാൻ അല്ലാഹുവേ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഭാഗ്യം തരണേ. അല്ലാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. ചരിത്രം പറയുന്നു ആ ദുആയും അല്ലാഹു സ്വീകരിച്ചു. അവിടെ അതിനുള്ള ഭാഗ്യം കൊടുത്തു. മക്കയുടെയും മദീനയുടെയും അധികാരം അല്ലാഹു മരിക്കുന്നതിന് മുമ്പേ കൊടുത്തു. മൂന്നാമത്തെ മനുഷ്യനാരാ? മൂന്നാമത്തെ മനുഷ്യനാരാ? അബ്ദുല്ലാഹി ബിൻ മാലിക് ബിൻ മർവാൻ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തുമിത്തിനി ഹത്താ മാ ബൈന മശ്രിഖ് വൽ മഗ്രിബ്. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് പടച്ചവനെ എനിക്ക് അധികാരം തരണേ. അല്ലാ മശ്രിഖിന്റെയും മഗ്രിബിന്റെ ഇടയിലുള്ള ആ സ്ഥലമുണ്ടല്ലോ, അതിന്റെ അധികാരം എനിക്ക് മരിക്കുന്നതിന് മുമ്പേ തരണേ തമ്പുരാനെ. അവിടെ നിന്ന് മൂന്നുപേരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ചരിത്രം പറയുന്നു മൂന്ന് പേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചു. മൂന്ന് പേർക്കും അധികാരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്തിനാണ് അവരാരും അധികാരത്തെ ആഗ്രഹിച്ചതിന്റെ പേരിലല്ല, അധികാരം നേടിയിട്ട് വലിയവനാണെന്ന് നെളിഞ്ഞു നടക്കാനല്ല, അവരധികാരത്തെ മോഹിച്ചിട്ടല്ല, ഈ ദുനിയാവിന്റെ ആഡംബരത്തെ ആഗ്രഹിച്ചിട്ടല്ല, പിന്നെ എന്തിനാണ് അവര് ദുആ ചെയ്തത്? ഇവര് മൂന്നുപേരും പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഒരാൾ പറഞ്ഞു എനിക്ക് ഇറാഖിന്റെ ഗവർണറാകണം, അള്ളാഹു ആ ഭാഗ്യം കൊടുത്തു. രണ്ടാമത്തെ ആള് പറഞ്ഞു പടച്ചവനെ മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് വേണം, അവിടെ നിന്ന് കൊടുത്തു. മൂന്നാമത്തത് മർവാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ചരിത്രം എടുത്തു നോക്ക്, വലിയ ഭരണാധികാരികളിൽപ്പെട്ട ഒരു വലിയ, അവിടെ നിന്ന് നാല് ഭൂഖണ്ഡങ്ങളോളം എൻ്റെ പ്രിയപ്പെട്ടവരെ ഭരിക്കാനുള്ള ഒരു അവസരം ചരിത്രം അള്ളാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ഒരു ദുആ, കോടാനി 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 കോടി 150 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ പഠിക്കാ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹുവേ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ദുആ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നന്മ കിട്ടാൻ, ഒറ്റ രാത്രി കൊണ്ട് 160, 170, 180 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ആരെങ്കിലും ഈ ദുആ ചെയ്താ കോടിക്കണക്കിന് നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനല്ല പറഞ്ഞത്, മുത്തുനബിയാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഈ ദുആ ചെയ്യുന്നവന് കോടിക്കണക്കിന് നന്മയാണ് അല്ലാഹു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ പഠിച്ചു നമുക്ക് പിരിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 180, 200 കോടി നന്മ കിട്ടുന്ന ദുആ ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ വേണമെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ, നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാ
والمسلمات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ഞാനും നിങ്ങളും ദുആ ചെയ്യുമല്ലോ. ഈ ദുആ അറിയുന്നവർ അങ്ങനെ ചെയ്യ, ഇല്ലെങ്കിൽ നീ പറയണം അല്ലാഹുവേ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാറ്, എല്ലാവർക്കും നന്മ വരുത്തണേ പടച്ചവർ, എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാർ, എന്റെ പാപം പുറത്താ പോരാ, എന്റെ മാത്രം പുറത്താ പോരാ, ലോക മുസ്ലിമീങ്ങളുടെ പാപം പുറക്കണം, എന്റെ കാര്യം മാത്രം നടത്തിയാ പോരാ, ലോക മുസ്ലിമീങ്ങളുടെ കാര്യം നടക്കണം, എന്റെ രോഗം മാത്രം മാറിയാ പോരാ, ലോക മുസ്ലിമീങ്ങളുടെ രോഗം മാറണം, എനിക്ക് മാത്രം സമാധാനം തന്നാ പോരാ, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം, എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോരാ, ലോകത്തുള്ള സർവ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നന്മ കിട്ടാ, നീ ദുആ ചെയ്താ ഓരോ മുസ്ലിമിന്റെ തലക്കനുസരിച്ച് കോടാനി കോടാനി കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ. അതുകൊണ്ടാണ് പ്രവാചകൻ പെടുന്നു പറഞ്ഞത്, അതുകൊണ്ടാണ് നീ നല്ല കാര്യം നാല് കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങല്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നാല് കാര്യം ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല, നാല് കാര്യങ്ങൾ ചെയ്യാതെ നീ കിടന്നുറങ്ങല്ലേ, നീ കിടന്നുറങ്ങല്ലേ ആയിഷ. റസൂലുള്ളാഹി തങ്ങൾ മുത്തുനബി അവിടെന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ എന്റെ പ്രിയമുള്ളവർ ഇന്നത്തെ വാഴുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടന്നു പോകണോ, എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം, നമ്മൾ സ്വർഗത്തിലും കൂട്ടുകാരാകണം, അതാണ് ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് എന്റെ വാഴുകൾക്കുന്ന ഉമ്മമാരോട് ചെറുപ്പക്കാരോട് പെങ്ങന്മാരോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എടാ നമുക്ക് സ്വർഗത്തിൽ കൂട്ടുകാരാകണ്ടേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലും കൂട്ടുകാരാകണം, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിലായ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരനാകണ്ടേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ പാപപ്പെട്ടവനെ സ്നേഹിക്കുന്നവർ, ഈ പാപപ്പെട്ടവനെ പറയുന്നത് ജീവിതത്തിൽ ചെയ്യുന്നവർ, പഠിച്ചവനെ ഒരു അമുസ്ലിമായ ചെറുപ്പക്കാർ അല്ലാഹുവേ അത്ഭുതം തോന്നി എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കൊതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. അതിനുള്ള വഴി എന്താ? കിടക്കുന്നതിന് മുമ്പ് ഒരു ദുആ ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, എനിക്കും പുറത്തു തരണേ അല്ല, എല്ലാവർക്കും നീ നന്മ വരുത്തണേ അല്ല, അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ഈ ദുആ ചെയ്താൽ മതി, അല്ലാഹു നമുക്ക് ഈ മാന്തരം മാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രാജ്യം ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങൾ പടച്ചവനെ വല്ലാത്ത ഭയമാ, ആ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഭയമായിരുന്നു, ഉമർ തങ്ങൾ കരയുമായിരുന്നു, ഉമർ തങ്ങൾ കരയുമായിരുന്നു. യൂഫ്രട്ടീസ് നദി ഉണ്ടല്ലോ, ആ നദിയുടെ ചാരത്തെങ്ങാണ് കടിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു മൃഗമെങ്ങാണ് അവിടെ കിടന്നു മരിച്ചുപോയാ, അതിനെ കുറിച്ച് പോലും അല്ലാഹു എന്നോട് നാളെ വിചാരണ ചെയ്യുമെന്ന് പേടിച്ച് ജീവിച്ചിരുന്ന സ്വഹാബിയ, അങ്ങനെ ജീവിച്ചിരുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമറിന്റെ ഭരണമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും ആഗ്രഹിച്ചു പോയത്. അതായിരുന്ന സഹോദര ഉമർ തങ്ങളുടെ ഭരണം അങ്ങനെയായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രാത്രി കാലങ്ങളായാൽ അവിടെ നിന്ന് തന്റെ ജനങ്ങളുടെ വിശേഷം തിരക്കി നടക്കുകയാണ്. രൂപം അവിടെ നിന്ന് രോഗം രൂപം മാറിയിട്ട്
തിരിച്ചറിയാതിരിക്കാൻ ഉമർദങ്ങൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുമായിരുന്നു. അതുപോലെ ഒരു രാജ്യത്തേക്ക് ഒരു നാട്ടിലേക്ക് ഒരു ഗവർണറിനെ വിട്ടുകിടിഞ്ഞാൽ അവിടെ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഗവർണറെ കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്റെ പ്രിയമുള്ളവരെ സിറിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നുപോയി. അവിടത്തെ ഗവർണർ ആരാണ്? മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ ഗവർണറാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി. വിളിച്ചുകൂട്ടിക്കെട്ട് നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങളുടെ ഖലീ നിങ്ങളുടെ ഗവർണറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സയ്യിദ് ഇബ്നു ആമിറിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല പരാതിയുമുണ്ടോ? എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയുക. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത സഹാബിയാണ്. ആ സഹാബിയുടെ ജീവിതം വല്ലാത്തതാണ്. മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന സഹാബിയാണ് ആമിർ റളിയല്ലാഹു തആല അൻഹു. അവിടത്തെ ഗവർണറാണ്. നാട്ടുകാരോട് ചോദിച്ചു, എങ്ങനെയാണ് ഭരണം നടത്തുന്നത്? ഉമറുതങ്ങൾ അവിടെ ചെന്നിട്ട് ആ സിറിയയിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിവിടെ ഒരാളെ ഗവർണറാക്കി നിർത്തിയിട്ടുണ്ട്, സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, എന്താണ് നിങ്ങളുടെ ഭരണാധികാരിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി, അന്ന് പിന്നെ പേടിയൊന്നുമില്ല, പറ ഇസ്ലാമിക ഭരണമാണ്. എല്ലാവരും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല ഭരണമൊക്കെ തന്നെ, പക്ഷെ ഒരു നാല് പോരായ്മയുണ്ട്. ജനങ്ങൾ പറഞ്ഞു കൊടുത്തത് സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന് നാല് പോരായ്മകളുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ജനങ്ങൾ തന്റെ ഖലീഫയെ കുറിച്ച്, ജനങ്ങൾ തന്റെ ഗവർണറായ തന്റെ ഭരണാധികാരിയെ കുറിച്ച് ജനങ്ങളെ നാല് പരാതിയുണ്ടെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. എല്ലാവരെയും ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് എല്ലാവരെയും ഖലീഫ എല്ലാ ആൾക്കാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, എന്താണ് പറ ഒന്നാമത്തെ പരാതി? എന്താ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഓരോ ഭരണാധികാരികൾ, ഇന്നത്തെ ഓരോ സ്ഥാനാർത്ഥികൾ, ഓരോ മനുഷ്യനും പഠിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് ജനങ്ങൾ പറയുന്നു, സയ്യിദ് ഇബ്നു ആമിറിനെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ പരാതി എന്തെന്നറിയുമോ? അതാ പകലുണ്ടല്ലോ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ എല്ലാ ദിവസവും താമസിച്ചാണ് കടന്നു വരുന്നത്. ഖലീഫയോട് പരാതി പറയുകയാണ്, ഗവർണറിനെ കുറിച്ച് പരാതി പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ താമസിച്ചിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണല്ലോ. ജനങ്ങൾ അവിടെ നിന്ന് പരാതി പറഞ്ഞപ്പോൾ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന് ആ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാ, ഇവര് പറയുന്നത് സത്യമാണോ? എല്ലാ ദിവസവും രാവിലെ താമസിച്ചാണ് നിങ്ങൾ വരുന്നതെന്ന് ഇവര് പറയുന്നല്ലോ, അതിന്റെ കാരണമെന്തെന്ന് ചോദിക്കുമ്പോ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിൽ സത്യം, ഇത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ, ഇസ്ലാമിന്റെ ഭരണാധികാരിയാണല്ലോ, അതുകൊണ്ട് ഇവരുടെ മുന്നിൽ എനിക്കതിന്റെ കാരണം പറയണമല്ലോ. മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഒരു നാടിന്റെ ഗവർണറാണ്, സിറിയ എന്ന് പറയുന്ന നാടിന്റെ ഗവർണറാണ്. അല്ലാഹുവേ പറഞ്ഞ ഒന്നാമത്തെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീട്ടില് വേലക്കാരില്ലാ.
എന്റെ വീട്ടിൽ ജോലിക്കാരില്ല, എന്തേ താമസിക്കാനുള്ള കാരണമെന്നറിയുമോ? രാവിലെ എഴുന്നേറ്റ് മാവ് കുഴയ്ക്കും. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എന്റെ കൈകൊണ്ട് സ്വന്തമായി മാവ് കുഴച്ച് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോകുന്നത്. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനാണ്, അല്ലാതെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വീടിന്റെ അകത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വെളിയിൽ വരുന്നത്, അതുകൊണ്ടാണ് താമസിച്ചു പോകുന്നത്. മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി പറയുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, രാവിലെ കടിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം ഒളിവെടുത്തിട്ടാണ് ഞാൻ ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഒന്നാമത്തെ കാര്യത്തിനുള്ള മറുപടി പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ്. തങ്ങളെ ജനങ്ങളോട് ചോദിച്ചു, രണ്ടാമത്തെ പരാതി എന്താ? അവിടെ നിന്ന് പറയുകയാ, രാത്രി കാലമെത്തിയാൽ, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മുഖം തരാറില്ല, ഞങ്ങളുടെ ഗവർണർ ഞങ്ങൾക്ക് മുഖം തരാറില്ല, പകല് മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് നടക്കാറുള്ളൂ. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഗവർണറിനെ കാണാനില്ല. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് രണ്ടാമതായിട്ട് മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, ഈ പറയുന്നത് സത്യമാണോ? നീ രാത്രി എവിടെ പോകുന്നു സയ്യിദ്? നീ ഗവർണർ അല്ലേ, നീ രാത്രി എവിടെയാണ് പോകുന്നത്? ആ സമയത്തും പറഞ്ഞു, അല്ലാഹുവിനെ, സത്യം ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ഇതെനിക്ക് പുറത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, രാത്രിയായാല് എന്നെ പടച്ച റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതാ. അല്ലാഹുവേ, പകല് മുഴുവനും ഞാൻ നടക്കുമ്പോ എനിക്ക് ഒരുപാട് ഖുർആൻ ഓതാ, ഒരുപാട് ദിക്റുകൾ പറയാ, ഒരുപാട് നമസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, എന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ എന്റെ രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്, അതുകൊണ്ട് രാത്രിയായ ഞാൻ പുറത്തിറങ്ങാത്തത്, എന്നെ ജനങ്ങൾ കാണാത്തത് രാത്രി ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടാണ്. മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് പറഞ്ഞ മറുപടി അതാ. മൂന്നാമത് ഉമർ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കുള്ള മൂന്നാമത്തെ പരാതി എന്താ? ഒരു ഭരണാധികാരിയെ കുറിച്ച് തന്റെ ജനത പറയുന്ന മൂന്നാമത്തെ പരാതി എന്തെന്നറിയുമോ? മാസത്തിൽ ഒരു ദിവസം ഈ മനുഷ്യനെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല, മാസത്തിലെ ഒരു ദിവസം ഈ മനുഷ്യൻ വീടിന് പുറത്തിറങ്ങാറില്ല, പടച്ചവനെ ഞങ്ങൾ ആരും അവിടെ നിന്ന് കണ്ടിട്ടില്ല. മാസത്തിൽ ഒരു ദിവസം ഗവർണർ വീടിന്റെ പുറത്തിറങ്ങാറില്ല. ജനങ്ങൾ അവിടെ നിന്ന് പരാതി പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ എവിടെയാണ് എന്തേ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരാത്തത്? അപ്പോഴും പറഞ്ഞു, അല്ലാഹുവേ, ഇത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, എങ്കിലും നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു നാടിന്റെ ഗവർണറായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അതാ ഖലീഫയോട് പറയുകയാണ്, മൂന്നാമതായിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാ, മാസത്തിലെ ഒരു ദിവസം നിങ്ങൾ എന്തേ വീടിന് പുറത്തിറങ്ങാത്തത്? അവിടെ നിന്ന് പറയുന്നു അമീറുൽ മുഅ്മിനീന, എനിക്കൊരു ജോഡി വസ്ത്രമേ ഉള്ളൂ, എനിക്കൊരു ജോഡി വസ്ത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ആ ഒരു ജോഡി വസ്ത്രം ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കുന്ന സമയമാണ് എൻ്റെ വീടിൻ്റെ അകത്തിരിക്കുന്നത്. തനിക്കുണ്ടായിരുന്ന വസ്ത്രം കഴുകാനാളില്ല,
ആ വസ്ത്രം കഴുകി ഉണക്കിയിട്ട് വേണം എനിക്ക് ധരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അകത്തിരിക്കുന്നത്. ആ വസ്ത്രം ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങുന്നതെന്ന് ഒരു നാടിൻ്റെ ഗവർണർ അവിടെന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരുടെ കണ്ണുകൾ നിറയുകയാണ്. സഹാബത്തെ എല്ലാവരുടെ കണ്ണുകൾ നിറയുകയാണ്. പടച്ചവനെ നാലാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ നാലാമത്തെ പരാതി എന്താ? അവിടുന്ന് പറയുന്നു, അമീറുൽ മുഅ്മിനീന, ഈ മനുഷ്യന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധശയം വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ടി വീഴുകയാണ്. ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ചില യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോ, ഞങ്ങളുടെ ഖലീഫ ഏതാ, ഞങ്ങളുടെ ഗവർണർ ബോധക്ഷയം വന്ന് താഴെ വീഴുകയാ. അല്ലാഹുവേ, എഴുന്നേറ്റ് കഴിഞ്ഞാല് കരഞ്ഞുകൊണ്ടോടുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോ, ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് ബോധം കെട്ടു, പെട്ടെന്ന് താഴെ വീഴും. ബോധം വന്നാ കരഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട്, നാലാമതായിട്ട് തന്റെ സമൂഹം, തന്റെ ജനത അവിടുന്ന് പരാതിയായി പറഞ്ഞ കാര്യം ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന് സത്യം, ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും അമീറുൽ മുഅ്മിനീന ചോദിക്കുന്നത് കാരണം അവിടുന്ന് പറയുകയാ, എനിക്ക് ബോധശയം വരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മുസ്ലിമാകുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന മഹാനായ നബി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിയാണ് അല്ലാഹ് നബി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയത ജനങ്ങൾ പിടിച്ചുകൊണ്ട് വരികയാണ്. അന്ന് സയ്യിദ് ഇബ്നു ആമിർ ശത്രുക്കളുടെ ഭാഗത്താണ്. മുസ്ലിമായതിന്റെ പേരിൽ നബി ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഉബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അല്ലാഹുവേ, എന്നിട്ടതാ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി അങ്ങ് മുറിച്ചെടുക്കുകയാ. ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അവർ മുറിച്ചെടുക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഹുബൈബിനോട് അവര് പറഞ്ഞു, ഹുബൈബേ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാ വെറുതെ വിടാമെന്ന് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ അവിടുന്ന് ഹുബൈബ് തങ്ങളെ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമല്ല. മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ എന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പടച്ചവനെ അവർ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി മുറിച്ചെടുത്തപ്പോ അതാ കഴുകുമരത്തിലിട്ട് കഴുത്തിങ്ങനെ ഞെരുക്കിയിട്ട് കൊല്ലുമ്പോ എനിക്കൊന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ രംഗം ഓർമ്മ വരുമ്പോ അല്ലാഹു എനിക്ക് പുറത്തു തരുവോ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? ആ രംഗമെന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുമ്പോ പേടിച്ചു ബോധം കെട്ട് വീണു പോകുന്നതാ. അല്ലാഹുവേ, മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മറുപടി പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാ, അവിടുന്ന് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. പരാതി പറഞ്ഞവര് പോലും കരഞ്ഞു പോയി, പരാതി പറഞ്ഞവര് പോലും കരഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ അധികാരികളുണ്ടല്ലോ, ഈ ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥിമാരുണ്ടല്ലോ, അവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ? ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമെന്താ? ഒന്നാമത്തെ ഗുണം, മുഴുവൻ സമയങ്ങളും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം. അല്ലാഹു ഇമാ നൽകുമാറാകട്ടെ, അല്ലാഹു ഇമാ നൽകുമാറാകട്ടെ. അല്ലേ, മുഴുവൻ സമയങ്ങളും രാവാണെങ്കിലും പകലാണെങ്കിലും, അല്ലേ, നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു കാര്യത്തിന് വന്ന് വിളിച്ചാലും മില്ലാണെങ്കിലും കോട്ടാണെങ്കിലും കളഞ്ഞിട്ട് പൊക്കോണം. അതന്നെ
ഏത് കാര്യമാണെങ്കിലും അതിനുള്ള ഉത്തരവാദിത്തം നിസ്സാരമല്ല. നിങ്ങളെ വോട്ട് തന്ന് ജയിപ്പിക്കുമ്പോൾ നിനക്ക് സമയമുണ്ടാകണം, സമയമുണ്ടെങ്കിലേ നിൽക്കാവൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.